ചെയ്യാതെ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാ വീടുകളിലും മരണം നടക്കാറുണ്ട്. നമ്മളൊക്കെയും മരിക്കുന്നവരുമാണ്. ഒരു മരണം സംഭവിക്കുന്ന ഒരു വീട്ടിൽ ഉണ്ടാകുന്ന ഒത്തിരിയേറെ വേദനകളുണ്ട്, സംഘർഷങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ആ മരണത്തിന് ശേഷവും അവർ അനുഭവിക്കുന്ന യാതനകളുണ്ട്. മരണം തന്നെയും പല വിധത്തിലുമാകാം. ചില മരണങ്ങൾ ഒത്തിരിയേറെ വേദനകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ മരിക്കുന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നത്. ചില വ്യക്തികൾ മാരകമായ രോഗത്തിൽ പെട്ട് കഴിയുമ്പോഴേക്ക് അവര് വലിയ പ്രതീക്ഷയോടെ ജീവിക്കുന്നു. ഇയാൾ മരിക്കുമെന്ന് മറ്റുള്ളവർക്കറിയാം, പക്ഷെ ആളെ അറിയിക്കാതെ പോകുന്നു. അങ്ങനെയൊക്കെ കാരണം അറിയിച്ചു കഴിഞ്ഞാൽ വീണ്ടും വേദനയാവുമല്ലോ, വിഷമമാകുമല്ലോ എന്നോർത്തിട്ട് അവരെ അങ്ങനെ ആ മരണ എന്തെങ്കിലും മരണം മരിക്കാറായി എന്നുള്ള കാര്യം പോലും അവരെ അറിയിക്കാതെ മരിക്കുന്നൊക്കെയുണ്ട്. അങ്ങനെയുള്ള ഒത്തിരിയേറെ സംഭവങ്ങൾ നമുക്കൊക്കെയും അറിയാവുന്നതാണ്. പലരും മരിക്കുമ്പോൾ അവർ മരിക്കുന്നു എന്നുള്ള കാര്യം പോലും അറിയാതെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ പലർക്കും പല അഭിപ്രായങ്ങളും ഉണ്ടാകാം. അവരെന്തിനാ അറിയുന്നു, അവർ വിഷമിക്കാതെ മരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ മനുഷ്യനെ മനുഷ്യന്റെ സമഗ്രതയിൽ നമ്മൾ കാണുമ്പോൾ അവന്റെ ശരീരം മാത്രമല്ല, മനസ്സ് മാത്രമല്ല, അവൻ ആത്മാവും ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മളെ വ്യത്യസ്തമായ ഒരു ഒരു കോണിലൂടെ ഇതിനെയൊക്കെ കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ്. മരിക്കുന്ന ഒരു വ്യക്തി ഈ ഭൂമിയിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ച് വാസ്തവത്തിൽ ഒരു സ്വർഗീയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. ആ സ്വർഗീയ ജീവിതത്തിലേക്ക് കടക്കുന്ന ആ വ്യക്തിക്ക് ആ സ്വർഗീയ ജീവിതത്തിലേക്കുള്ള കടന്നുപോക്കിന്, ആ യാത്രയ്ക്ക് ആവശ്യമായ സഹായങ്ങള്, ആ യാത്രയുടെ ലക്ഷ്യം ഉറപ്പിച്ച് അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരാനായിട്ട് അവരെ സഹായിക്കുന്ന മുറയിൽ അവരെ ഒന്ന് സഹായിക്കുക എന്നുള്ളത് ന്യായമായ ഒരു കാര്യമാണ്. മരണാസന്നനായ ഒരു വ്യക്തി താൻ മരിക്കാൻ പോകുന്നുവെന്നറിയാതെ യാത്ര പുറപ്പെടുന്ന വ്യക്തി താൻ എങ്ങോട്ടാണ് പോകുന്നതെന്നോ താൻ പോകുന്നെന്നോ യാത്ര പുറപ്പെടുന്നെന്നോ പോലും അറിയാതെ, അല്ലെങ്കിൽ യാത്രയ്ക്ക് ആവശ്യമായ പൊതിച്ചോറോ യാത്രയ്ക്ക് ആവശ്യമായ സാധന സാമഗ്രികളോ ഒന്നും നോക്കാതെ അല്ലെങ്കിൽ എടുക്കാതെ ആ ആളിങ്ങനെ യാത്ര പുറപ്പെടുന്നത് നമുക്കറിയാം വലിയൊരു നഷ്ടമുണ്ടാക്കുന്ന ഒരു യാത്രയായിരിക്കും. അതുകൊണ്ട് തീർച്ചയായും ഈ ഒരു മരണമെന്ന ഒരു ഘട്ടത്തിലൂടെ ഒരു നിത്യജീവിതത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുന്ന വ്യക്തിയെ അത് നന്നായിട്ടൊന്ന് ഒരുക്കി താൻ പുറപ്പെടുന്ന യാത്രയും എത്തിച്ചേരേണ്ട ലക്ഷ്യത്തെക്കുറിച്ചൊക്കെ നല്ല ഉറപ്പൊക്കെ നൽകി പ്രത്യാശയോടെ ആ ഒരു മരണത്തെ സ്വീകരിക്കാൻ, സന്തോഷകരവും സമാധാനപരവുമായ മരണം അത് സ്വീകരിക്കാൻ വ്യക്തികളെ ഒരുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് വളരെ പക്വതയോടെ വിവേകത്തോടെ ചെയ്യേണ്ട ഒരു കാര്യവുമാണ്. അത് ചെയ്യാനായിട്ടും ആന്തരികതയിലും അതുപോലെ തന്നെ മനുഷ്യന്റെ നിത്യതയെക്കുറിച്ചുമൊക്കെയുള്ള ആഴമായ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടും അതിനെ പ്രാർത്ഥനാപൂർവം നമ്മെ തന്നെ ഒരുക്കാനും വേണ്ടിയാണ് ഈ ഡിവൈൻ മേഴ്സി ഹോസ്പീസ് എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ആ ഒരു സെമിനാർ പ്രാർത്ഥനാപൂർവം നടത്തപ്പെടുന്നത്. ഫെബ്രുവരി മാസത്തിൽ പരിത്രാണ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് നടത്താൻ പോകുന്ന ഈ ഒരു കോഴ്സ് തീർച്ചയായിട്ടും നമ്മുടെ ഇടവുകളിലും പല സ്ഥലങ്ങളിലും ആരെങ്കിലുമൊക്കെ ഈ ഒരു വെളിച്ചത്തോടെ ഈ ഒരു ശുശ്രൂഷയെ നടത്താനായിട്ട് ശുശ്രൂഷ ചെയ്യാനായിട്ട് മനസ്സിൽ കാണിച്ചാൽ തീർച്ചയായിട്ടും അനേകരെ സ്വർഗത്തിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. ഇതിന് നിങ്ങൾക്ക് ദൈവം ശക്തി നൽകട്ടെ, അതിനുള്ള അവസരം നൽകട്ടെ, അഭിഷേകം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ.